ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതേപോലത്തെ അരിഭക്ഷണം ഒഴിവാക്കിയ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കൂടാതെ തന്നെ സ്ത്രീകൾക്കൊക്കെ അവർ പലർക്കുള്ള ഒരു പ്രോബ്ലമാണ് ഈ PCOD, ഹോർമോണിൻ്റെ പ്രോബ്ലംസ്, പിന്നെ പീരീഡ്സ് ഇറഗുലറായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ അതിനെ മെയിനായിട്ട് ഇതിൽ നമ്മൾ അയമോദകം പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയമോദകം നല്ലതാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിലുള്ള ഈ ഹോർമോൺ പ്രശ്നത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നോക്കാം: ചെറിയ ഉള്ളി, ക്യാരറ്റ്, തക്കാളി, രാഗിപ്പൊടിയാണ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നേരത്തെ പറഞ്ഞിട്ടുള്ള അയമോദകത്തിൻ്റെ പൊടി, പിന്നെ ചെറിയ ജീരകം. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും തക്കാളിയും ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളത്തിലാണ് അരച്ചെടുക്കേണ്ടത്, കൂടുതൽ വെള്ളം ചേർക്കരുത്. എന്നിട്ട് ഇതിലോട്ട് രാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, അപ്പോൾ ദോശനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇങ്ങനെ ബാറ്ററാക്കി മാറ്റുക. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് നോക്കണം എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആവശ്യം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കൂടുതൽ തിക്കായിട്ടോ അഥവാ കൂടുതൽ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ലൂസാക്കിയിട്ടോ ഉണ്ടാക്കരുത്. പാകത്തിന് രാഗിയാവുമ്പോൾ കൂടുതൽ വെള്ളമായാൽ അത് ചട്ടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനൊരു ദോശൻ്റെ ബാറ്ററാക്കി മാറ്റിയിട്ട് നമ്മളത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്, ഒലീവ് ഓയിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ദോശ ഇടുന്ന പോലെ തന്നെ പാനിൽ ദോശ ചുട്ടെടുക്കുക. ഇത് എല്ലാ ദിവസവും രാവിലെ സ്ത്രീകളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആണ്. അതേപോലെ തന്നെ ഇതിലെ ഈ അയമോദകമൊക്കെ ചേരുന്നത് കൊണ്ട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക.